വിനോദ സഞ്ചാരികളെ കാത്ത് പ്രകൃതി നിർമ്മിതമായ കടലമയുടെ മത്സ്യ ഫാം ടൂറിസം. കൊല്ലം പരവൂർ പുഴിക്കരയിലാണ് കടലമയുടെ സ്വന്തം ഫിഷ് ഫാം. ഹരം പിടിപ്പിക്കുന്ന സാഹസികമായ മത്സ്യബന്ധനവും ശുദ്ധമായ മത്സ്യവും പുഴിക്കരയുടെ വരദാനമാണ്. കൊല്ലത്തുനിന്ന് രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇതാണ് നമ്മുടെ ഓർഗാനിക് നേച്ചറിൻ്റെ ഫാം ടൂറിസം. ഇവിടെ പ്രകൃതി തന്നെ ഒരുക്കുന്ന വലിയൊരു വിനോദസഞ്ചാര മേഖല കൂടിയാണ് നമ്മുടെ പുഴിക്കര എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ പാവപ്പെട്ട നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഫ്രഷ് മീൻ എന്ന് പറഞ്ഞാൽ അടിപൊളി മീനാണ്. ഐസെന്ന് കണി പോലും ഇത് കണ്ടിട്ടില്ല. ഇന്നവരെ ഇവിടുത്തെ വരുന്ന മീനുകളോ അല്ലെങ്കിൽ വള്ളക്കാരോ ഐസ് കണ്ടിട്ടില്ല. ഇവർ കടലിൽ പോകുന്നു, അന്നന്ന് പോകുന്നു, പിടിച്ചുകൊണ്ട് വരുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതേ കാണാം. ഇവിടെ വേണ്ട ഈ വലയിൽ നിന്ന് എടുത്തിട്ട് പരവയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ക്യാച്ച്. പരവ അങ്ങനെ എപ്പോഴും കിട്ടാറില്ല, അപൂർവമായി വരുന്നതാണ്. കാലാവസ്ഥയൊക്കെ കൊണ്ടായിരിക്കും. നമ്മുടെ ഈ സഹോദരങ്ങൾ ഇവിടെ നിന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഐസ് കാണാത്ത, യാതൊരു മായവും കലരാത്ത ഏറ്റവും നല്ല ഫ്രഷ് മീൻ എന്ന് 100% മത്സ്യമാണ് നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികൾ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പുഴിക്കരയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ വലയിൽ നിന്ന് മീനെടുക്കുന്ന ഈ കാഴ്ച. ഇത് ഇപ്പോൾ രാവിലെ ഒരു 9 മണി സമയം. ഈ സമയത്ത് എല്ലാ ദിവസങ്ങളിലും ഇതുപോലെയുണ്ട്. അപ്പോൾ ഈ പ്രകൃതി ക്ഷോഭം ആ നിൽക്കുന്ന സമയത്താണ് ജീവൻ പണയം വെച്ച് ഈ ചാളത്തടി പോലെയുള്ള സ്ഥലത്ത് പോയിട്ട് ഇവർ ഈ മത്സ്യബന്ധനം നടത്തി വരുന്നത്. നമുക്കിനി ഇതിൻ്റെ ആ മീനൊക്കെ ഒന്ന് കാണാം. ഓരോരോ വീടുകളിൽ ഇതാ അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ കൊണ്ടിടുക. ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ബീച്ചുകളിൽ കൊണ്ടുവന്ന് മാക്സിമം തട്ടാതിരിക്കുക. ഒരു വിനോദസഞ്ചാര മേഖല കൂടിയാണ്. അതാണ്, ഭാവിയിൽ അങ്ങനെ ആയി വരും. പക്ഷേ ശനി ഞായറും അവധി ദിവസങ്ങളിലൊക്കെ ഭയങ്കര നല്ല തിരക്കുണ്ട് കേട്ടാ, ഭയങ്കര തിരക്കാണ്. റോഡ് നല്ല ബ്ലോക്കാണ്. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എങ്ങനെ കിടന്ന സ്ഥലമാണ് ഇപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് ആ ടൂറിസത്തിൻ്റെ കാര്യമാണ് ആ സഹോദരിമാർ പറഞ്ഞത്. എപ്പോഴും നമ്മൾ പറയുന്നതാണ് വിനോദസഞ്ചാര മേഖലയെന്ന് പറയുന്നത് എപ്പോഴും ക്ലീനായി സൂക്ഷിക്കണം, നമ്മുടെ വീട് പോലെ സൂക്ഷിക്കണം. എങ്കിലാണ് ആ പ്രദേശം വികസിക്കുക, അവിടെ വരുമാനം വരും, പലർക്കും അതൊരു ഉപജീവന മാർഗ്ഗമാവുകയും ചെയ്യും. ഇനിയും നമ്മൾ ഈ നമ്മുടെ ഈ ഫ്രഷ് മീൻ ആ പുഴിക്കരയിലെ മീനൊക്കെ ഒന്ന് അവരോടൊക്കെ ഒന്ന് ചോദിക്കണമല്ലോ. നമ്മുടെ പുഴിക്കരയിലെ സുധീർഖാൻ, നമ്മുടെ കേരളത്തിൻ്റെ സൈന്യം. സുധീറേ, എങ്ങനെയുണ്ട് ഫിഷിന്റെ ഒരു ക്യാച്ച്? പരവയാണല്ലോ ഇപ്പോ. അൽഹംദുലില്ലാ, ഹൈറാണ്. ഞങ്ങൾ ഈ നാട്ടിൽ ഒരു ഉപഹാരത്തിന് വേണ്ടി പോയതാണ്. പടച്ചോ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതാണ്. മഴയൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനിടയിൽ ഇപ്പൊ നിങ്ങളുടെ പോകുമ്പോ ഒരു അപകട സാധ്യതയൊക്കെ ഇല്ലേ? ആ, മഴ ഞങ്ങൾക്ക് വലിയ ഇപ്പോഴും വലിയ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നുണ്ട് അൽഹംദുലില്ലാ. രാത്രി വൈകുന്നേരം 4 മണിക്ക് കയറി വെച്ചാലും ഒന്നും ചെയ്യില്ല. നല്ല സൂപ്പർ സാധനമാണ്, ഒരു മായം ചിറക്കാത്ത മീനാണ്. ഐസില്ല, അതാണ് ഇതിലുള്ള പ്രത്യേകത. നമ്മൾ രാത്രി 8 മണിക്ക് കയറി വെച്ചാലും ഒന്നും ചെയ്തില്ല, അങ്ങനെ ഇരിക്കും. ഈ സീസണിൽ എന്തൊക്കെ മീനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇത് പറവ, കോര, കാര, പല മീന് കിട്ടിക്കൊണ്ടിരിക്കും. വില എങ്ങനെയുണ്ട് പരവയ്ക്ക്? വില ഇച്ചിരി ഡിമാണ്, എന്നാലും കിലോ 300 രൂപ. എന്താ പേരെന്താ? എന്റെ പേര് സിദ്ദീഖ്. എത്ര വർഷമായിട്ട് മത്സ്യ രംഗത്തുണ്ട്? ഈ മത്സ്യബന്ധന രംഗത്ത് 40-45 വർഷം. അപ്പൊ പരവ
ഇടയ്ക്കിടയ്ക്ക് നാരനൊക്കെ കിട്ടുന്നുണ്ട്, കൊഞ്ചക്ക കൊഞ്ച് നാരൻ അതൊക്കെ വരുന്നുണ്ട്, കുറച്ചേ ഉള്ളൂ. പക്ഷെ അതും അപ്പോഴും പറയുന്നു. നേരത്തിൽ ഇതേ പോകുന്നുണ്ട്, ഒരു മൂന്നാല് സഹോദരങ്ങൾ കുറേ സമയം കൊണ്ട് അവർ പിടാപ്പാട് പിടിക്കുകയാണ്. എങ്ങനെങ്കിലും ഈ തിര മറികടന്ന് അപ്പുറത്ത് പോകാൻ കഴിയുന്നില്ല. ഒരാൾ ഇതിനിടയ്ക്ക് അതിനെ തള്ളി വിടുകയും ചെയ്തു. മൂന്ന് പേരും കണ്ടാൽ പോയി നിന്നു, ഇപ്പം രണ്ടുപേര് ഇതേ തുഴഞ്ഞു പോകുന്നുണ്ട്, അപ്പുറം കടന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും മത്സ്യങ്ങൾക്ക് വില പറയുമ്പോൾ വില കൂടുതലാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇടനിലക്കാരാണ് ലാഭം മൊത്തം കൊണ്ടുപോകുന്നത് പതിവ് പോലെ തന്നെ. ഇതിപ്പോൾ കണ്ടോ, നമ്മുടെ ആ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കിടന്ന് പെടാപ്പാട് പെടുന്നത്, ജീവൻ പണയം വെച്ചാണ് അവർ ഈ കടലിലേക്ക് പോകുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളല്ല, അവരുടെ ജീവിതം ഇതാണ്. ഇതല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗമല്ല അവർക്ക്. ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. ഈ തിര കടന്ന് അവർ പോകണം, അപ്പോഴാണ് കടലമ്മ അവരുടെ വല നിറയെ മത്സ്യം നൽകുക. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, എല്ലാം ഭാഗ്യം പോലിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചു, നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ സാഹസിക ടൂറിസം എന്താണെന്ന് അറിയണമെങ്കിൽ ഇതൊക്കെയാണ് ഇവരുടെ ജീവിതം. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ കടലിൽ കുടുങ്ങിയ ഒരു വല അതിപ്പോ വലിച്ച കരയിൽ കയറ്റിയിട്ടുണ്ട്. ഇതിലുള്ള ഇതിൽ ജീവനുള്ള മത്സ്യങ്ങൾ, പടക്കുന്ന മത്സ്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടോ, കണ്ടോ, ഇതൊക്കെ പിടച്ചോണ്ടിരിക്കുന്ന മീനാണ്, പിടക്കുന്ന മീനാണ്. നമ്മുടെ പൊഴിക്കരയിലെ കേരള ആർമി സാഹസികമായി ഇവിടെ പലരെയും ഇവിടുന്ന് ഈ കട്ടമരം കയറ്റിവിടുന്നു, വല പിടിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നു. ജീവൻ പണയം വെച്ചിട്ട് കടലുമായിട്ട് മല്ലിടുകയാണ്. എന്തൊക്കെ പേരൊക്കെ നിങ്ങൾ ഈ കാണിക്കുന്നത്? ജീവൻ പണയം വെച്ചാണ് ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യുന്നത്. കടലിൽ പോയാൽ തിരിച്ചു കിട്ടാറുമില്ല. ഇന്നാണ് ഇത്തിരി പണിയുള്ളത് പടിഞ്ഞാറ് ജോലിക്കാർക്ക്. ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മള് ജീവൻ പണയം വെച്ചുള്ള ജോലിക്കൊക്കെയാണ് പോകുന്നത്, ഭയങ്കര റിസ്ക്കാണ്. മീനിന്റെ വിലയൊക്കെ എങ്ങനെ? മീനിന്റെ വിലയൊക്കെ കുറവാണ്, ഇപ്പോഴും കുറവാണ്, ഫ്രഷുമാണ്. ഫ്രഷ് മീനാണ്, ചേർക്കത്തില്ലേ മീൻ? നല്ല ഭയങ്കര ചിരിയാണ്. ഈ മീന് മാർക്കറ്റിൽ ചെന്നാൽ അവര് നിഷ്കളങ്കമായ ചിരിയാ നിങ്ങളുടെ. ഈ വിധത്തിൽ മനുഷ്യൻ പടർന്ന പാട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളും. ജീവൻ്റെ ജീവൻ പണയം വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ആനപ്പുറത്ത് കയറുന്നവരും അത് താഴെ വന്നെങ്കിൽ വന്നെന്ന് പറഞ്ഞു. അതിനെക്കാട്ടിയുള്ള കടുത്ത പണിയാണ്. പ്രത്യേകിച്ച് ഈ നാട് ഇന്നലെ വരെ കടൽ ഭയങ്കര കോപമാണ്. ഇന്നാണ് ഇത്തിരി ശാന്തം. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം. പിന്നെ ഏത് ദേവാലയം ദേവാലയം ഒന്നും അല്ലേ, എല്ലാവരുടെയും കാവലും കാവലും ഇത്രയും പറയാം. ചിരിക്കാൻ അറിയുന്ന അങ്ങയുടെ പേരെന്താ? എൻ്റെ പേര് ജലാലി. നല്ല ചിരിയാണ്, ഓക്കെ, നല്ല സൂപ്പർ ചിരിയല്ലേ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഈ സാഹസികമായ ഒരു ജീവിതത്തിന് ഇടയിൽ കിട്ടുന്ന നിമിഷങ്ങൾ ഇവർ വല്ലപ്പോഴും എല്ലാ ദുഃഖങ്ങളും മറന്നിങ്ങനെ ചിരിക്കാറുണ്ട്. കൊടിക്കരയിൽ നിന്ന് ക്യാമറമാൻ ശൈലീഷ് കല്ലായി.